ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു കുക്കിംഗ് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ അതിൽ കുക്കിംഗ് വീഡിയോസും ബ്യൂട്ടി ടിപ്സും അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചൊക്കെയാണ് തുടങ്ങിയത്. പക്ഷെ നമുക്ക് വീഡിയോ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വന്ന പല പല സാഹചര്യങ്ങളും കൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എടുത്തു വെച്ച കുക്കിംഗ് വീഡിയോസ് പോലും നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു മീനച്ചാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള, നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മീനച്ചാർ, നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പുറത്തുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന, അവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മീനച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്തായാലുമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാനിതിപ്പോൾ ഈ ചാനൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു മീനച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് പോകട്ടോ. ഞാൻ കാരണം കുക്കിംഗ് വീഡിയോസ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ചെറിയ വീഡിയോസ് ചെയ്യുന്നതാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ആ മീനച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഞാനിപ്പോൾ അച്ചാർ ഇടാൻ വേണ്ടി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഓലക്കൊടി എന്ന് പറയുന്ന മീനാണ് കേട്ടോ. ഞാൻ 1 കിലോ മീനായിരുന്നു മേടിച്ചത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള മീൻ മേടിക്കാം. ചൂരയോ കേരയോ അങ്ങേയറ്റം മത്തി വരെ അച്ചാറിടുന്ന ആൾക്കാരുണ്ട്. മത്തി അച്ചാറൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് അച്ചാറിടാം. അപ്പോൾ ഞാനിപ്പോൾ ഓലക്കൊടിയൻ വാങ്ങിച്ചു എന്നേ ഉള്ളൂ, കാരണം ഇത് കൊടുത്തു വിടാനുള്ളതാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അവർ കറി പീസായിട്ട് കട്ട് ചെയ്ത് തന്നതുകൊണ്ട് ഞാനതൊന്നുകൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടിലും ചെറിയ പീസായിട്ടാണ് ശരിക്കും നമ്മൾ മീനച്ചാറിന് കട്ട് ചെയ്യേണ്ടത്. ഞാൻ പിന്നെ ഇത് ചാൻ കൊടുത്തു വിടാനല്ലേ, അപ്പോൾ ഇച്ചിരി വലുപ്പത്തിൽ കിടന്നോട്ടെ എന്ന് ഓർത്തിട്ട് വെച്ചതാണ്. പിന്നെ വേണ്ട, അതിൻ്റെ ആ ഒരു മുള്ളുള്ള പോർഷനൊക്കെ ഞാനെടുത്ത് മാറ്റി വെച്ചു, കാരണം കറിയാക്കാമെന്ന് വിചാരിച്ച അച്ചാറിനകത്തേക്ക് ഇടണ്ടെന്ന് കരുതി. അതിട്ടാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പീസൊക്കെ ഒന്നും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമായിരുന്നു. പിന്നെ ഞാനത് എന്താ പറയുക, കഴുകിയെടുക്കുകയാണ്. ഒരു 5-6 വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മളിതേപോലെ നല്ല ക്ലീൻ ആയി കഴിയുമ്പോൾ അതെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഞെക്കി പിഴിഞ്ഞ് വേണം എടുക്കാൻ. കാരണം വെള്ളത്തിൻ്റെ ആ ഒരു ഇതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പോഴും മസാല വരട്ടുമ്പോഴും ഒക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് കഴുകി റെഡിയാക്കി എടുത്ത മീനിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മുളക് പൊടി ഇടുവാണ്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കുറച്ച് മസാലകളെ ചേർക്കാവുള്ളൂ കേട്ടോ. കാരണം നമ്മളിത് വറുത്തെടുക്കുമ്പോഴത്തേക്കിന് ഇല്ലെങ്കിൽ ആ മസാലയെല്ലാം കൂടെ കരിഞ്ഞിട്ട് നമ്മുടെ മീനച്ചാറിന് ഒരു ടേസ്റ്റ് മാറിപ്പോകും. അപ്പം നമ്മൾ ആ മീനിലേക്ക് പിടിക്കാൻ മാത്രമുള്ള ആ ഒരു മസാലയായിരുന്നു ഇട്ടത് കേട്ടോ. നമ്മൾ അത് പുരട്ടിയപ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് അതിൽ പിടിച്ചിരിക്കാനുള്ള ആ ഒരു മസാല മാത്രമേ ഉള്ളതിൽ. അങ്ങനെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. മാരിനേറ്റ് ചെയ്തൊന്ന്, ഇപ്പോൾ നമ്മൾ തലേദിവസമൊക്കെ മേടിക്കുന്ന മീനാണ്, തലേദിവസം ഇതേപോലെ ഇങ്ങനെ മസാല പുരട്ടി വെക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിൽ മിനിമം ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചാലും നല്ലതാണ്. ഇനി വെക്കാൻ പറ്റിയില്ലെങ്കിൽ 1 മിനിറ്റ് പോലും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിത് അങ്ങനെ മസാല പുരട്ടി വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലെണ്ണയ്ക്കകത്താണ് നമ്മൾ വറക്കുന്നത് കേട്ടോ. നല്ലെണ്ണയ്ക്കകത്ത് വറുത്ത് ഇതുണ്ട്, നല്ല അത്യാവശ്യം നല്ലപോലെ നെയ്യുള്ള ഒരു മീനായിരുന്നു. അപ്പോൾ അത് നമ്മൾ വറുത്ത് കോരുകയാണ്. രണ്ട് സൈഡും മൊരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇച്ചിരി നന്നായിട്ട് മൊരിയണം. അപ്പോൾ ഒരുപാടങ്ങ് കല്ല് പോലെ ആയി പോകരുത്. അപ്പോൾ അങ്ങനെ നമ്മളിത് വറുത്ത് കോരിയെടുക്കുകയാണ്. നമുക്ക് 2 പ്രാവശ്യം വറക്കാനുള്ള മീനായിരുന്നു കേട്ടോ, കാരണം ചെറിയ പാത്രത്തിലാണ് ഞാൻ വറുത്തത്. അപ്പോൾ അങ്ങനെ നമ്മളിത് 2-ാമത്തെ ട്രിപ്പും വെച്ചിട്ടുണ്ട്. നല്ല നെയ്യായിരുന്നു കേട്ടോ കണ്ടോ, അതും വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പെട്ടെന്ന് അച്ചാർ ഇടാൻ പോവുകയാണ്. ഇനി വലിയ താമസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാത്രം വെച്ച് ചൂടായപ്പോൾ അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു. നല്ലെണ്ണയ്ക്കകത്ത് കടുകിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി, ആ മുഴുവൻ വെളുത്തുള്ളി അങ്ങനെ ഇടുകയാണ് കേട്ടോ ചെയ്തത്. അല്ലാതെ അത് അരിഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ വെളുത്തുള്ളി പൊളിച്ചത് അങ്ങനെ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ആ വെളുത്തുള്ളി നമ്മൾ എത്ര കൂടുതലിടുന്നു അത്രയും നമ്മുടെ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറിൻ്റെ അകത്തെ ആ ഒരു വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഇത്രയും വെളുത്തുള്ളി വേണ്ട എന്നുള്ളവർ അത് കുറച്ചിട്ടാൽ മതി. പിന്നെ ഇത് ഞാൻ നല്ല കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന കറിവേപ്പിലയാണ് കേട്ടോ. ഇങ്ങനെ ആ ഒരു കമ്പേന്ന് പൊട്ടിച്ചിരുന്നാണ്ട് തെറ്റിദ്ധരിക്കലും മരത്തേന്ന് പറിച്ചുകൊണ്ട് വന്നാണ് കഴുകി ഉണക്കി വെച്ചിരുന്ന കറിവേപ്പിലയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി ഒരു പകുതി മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയുടെ കൂടെ ഇഞ്ചി ഇടാതിരുന്നത് നമ്മളത് അരിഞ്ഞ് വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും, ഇഞ്ചി കരിഞ്ഞു പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പാകത്തിന് മൊരിഞ്ഞിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ അത് ചേർക്കാം, സാദാ വേണമെങ്കിൽ അത് ചേർക്കാം. അതൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. നമുക്കാണ് നമ്മളാണല്ലോ എരിവൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ആ മുളക് പൊടി ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും നമ്മളതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു പൊടികൾ മൂപ്പിക്കുന്ന സമയത്ത് എപ്പോഴും തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് ഒരു മുളക് പൊടിയൊക്കെ അടിയിൽ കിടക്കുന്ന പോർഷൻ അങ്ങ് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അച്ചാർ പൊടിയും കൂടെ ചേർക്കുകയാണ്. അച്ചാർ പൊടി ഞാനങ്ങനെ നോർമലി ചേർക്കാറില്ല, പക്ഷേ മീനച്ചാർ ആയതുകൊണ്ട് കുറച്ചൊന്ന് ചേർത്തു എന്നേ
ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ അച്ചാർ പൊടി എന്ന് പറയുന്ന ഓപ്ഷണലാണ്. അച്ചാർ പൊടി ചേർക്കാത്ത ആൾക്കാരും ഉണ്ടെങ്കിൽ അവർ കുറച്ച് ഈ ഒരു കായപ്പൊടി കുറച്ചും കൂടെ കൂടുതൽ ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ തന്നെ ഒഴിക്കണം, കാരണം ഈ മീനച്ചാറിന് നല്ലൊരു പുളിയൊക്കെ കിട്ടണമല്ലോ. അപ്പം നമ്മൾ ആ ഒരു വിനാഗിരി നല്ലോണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വിനാഗിരി ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറേയും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം മീനച്ചാറല്ലേ. അപ്പോൾ ആ മീനിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് വേണം, പിന്നെ ഈ ഒരു ഗ്രേവിക്കകത്തുള്ള ഉപ്പ് വേണം. അങ്ങനെ നന്നായിട്ട് ഉപ്പ് ചേർക്കണം. അപ്പോൾ നമ്മൾ വേണ്ട മീനിനുള്ള ആ ഒരു കൂട്ട് അല്ലെങ്കിൽ മീനിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി റെഡ് കളറിൽ കിടക്കുന്നുണ്ടോ. നമ്മൾ ആ ഒരു തിളച്ച ആ ഒരു കൂട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ ആ മീൻ അങ്ങിട്ട് കൊടുക്കുകയാണ് കേട്ടോ. വറുത്ത് കോരി വെച്ചിരുന്ന മീന്. ഇപ്പോൾ ഇത് കാണുമ്പം പെട്ടെന്ന് ഓർക്കുക, അയ്യോ പണി പാളിയോ, പാകം തെറ്റിയോ, ഭയങ്കര ലൂസായിട്ടാണല്ലോ ഈ ഒരു അച്ചാർ എന്ന്. അതായത് നമ്മളൊരു പറ്റിച്ച മീൻകറിയുടെയൊക്കെ ഒരു സിറ്റുവേഷനിലാണല്ലോ, ആ ഒരു സ്റ്റേജാണല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഇച്ചിരി ഉപ്പ് നോക്കിയപ്പോൾ കുറവാന്ന് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ ചേർത്താണ് കേട്ടോ. പാകമൊന്നും തെറ്റിയിട്ടില്ല. ഈ അച്ചാർ ഇപ്പോൾ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ നോക്കിക്കോ കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ മീനും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അച്ചാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കണം, ഉപ്പ് പുളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. തണുത്ത് കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ മീനച്ചാറിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല അടിപൊളിയായില്ലേ, കറക്റ്റ് പരുവത്തിനായിട്ടില്ലേ, നല്ല കുഴഞ്ഞ് കുറുകിയിരിക്കുന്ന നല്ല അടിപൊളി റെഡ് കളറിലുള്ള മീനച്ചാറ് ഉണ്ടോ, കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മീനച്ചാറിൻ്റെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എന്തായാലും ഈ ചായന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.